ആ മണ്ടി വരി ചാടിയേരി ഇതാണ് ഇന്ന് നമ്മളെ സ്പെഷ്യൽ എന്താ ഇപ്പം പറയാം എന്താണ് ചിക്കന് കമ്പിമിട്ട് കണ്ടെന്തോ എന്താ അടുപ്പത്തെച്ച് ചുടു എന്താപ്പം അതിന് പറയാം ഇതിൽ ചിക്കനാ അതുതന്നെ ആ സാധനം അപ്പം കണ്ടോളി അപ്പം അങ്ങനെ വീഡിയോ കണ്ട പോലെ തന്നെ അങ്ങോട്ട് തൈര് പിന്നെ സുർക്കീം കുറച്ച് പെപ്പർ പൗഡറും ഉപ്പൊക്കെ ഇട്ട് കണ്ട നല്ലങ്ങോട്ട് ഇളക്കി കുഴച്ച് പിടിച്ചണം ഏഹ് ചിക്കനും ഇങ്ങോട്ട് പിടിച്ചിട്ട് കിട്ടരുത് പിന്നെ അങ്ങനത്തെ പിടുത്തം പിടിച്ചാണ് ചിക്കന് ഏ നാലും കുഴച്ചിങ്ങോട്ട് എടുത്ത് വെക്കുക ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ എടുത്ത് വെക്കുക ഏഹ് മറക്കല് നിങ്ങൾ നിർബന്ധമാണ് എന്നാലാണ് അതിൻ്റെ ആ ടേസ്റ്റിങ്ങോട്ട് കിട്ടുള്ളൂ അപ്പം നാലങ്ങോട്ട് പിടിച്ച് എടുത്തുവെച്ചതിന്റെ ശേഷം നമുക്ക് അടുത്ത പരിപാടിക്ക് വരാം അപ്പം നിങ്ങൾ നോക്കിക്കോളി അടുത്ത് നമ്മളെ മസാലക്കുള്ള സാധനമാണ് ഒരു അമ്പത് ഗ്രാം കൊത്തമ്പാൽ ഇട്ടാ ഏഹ് കണ്ടാൽ സാധനം കൊത്തമ്പാൽ നമുക്ക് ഇംഗ്ലീഷിലൊന്നും അതിൻ്റെ പേരൊന്നും അറിയില്ല അതിന് കൊത്തമ്പാലിന്നാണ് എഴുതി പിന്നെ ഒരു പത്ത് അത് റെഡ് ചില്ലി ഒരു പത്ത് പീസ് പിന്നെ എന്താ പിന്നെ ഒരു കറാം പൂവ് അതൊരു അഞ്ചാറ് പീസ് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക കാണുന്നില്ല ഞങ്ങൾ എന്നിട്ടടുത്തത് ഒരു പത്ത് പത്തിൻ്റെ അടുത്തൊക്കെ ഒരു ഏലക്കായ് പിന്നെ കറാം പട്ട അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വലിയ ജീരകം പിന്നെ അടുത്തത് മല്ലീരോ ചെറിയ ചീരമൊക്കെ പറയും ആ സാധനം ഇട്ട് കൊടുക്കുക പിന്നെ അത് നമ്മൾ വാർത്ത് നാലങ്ങട്ട് വറുത്ത് ഉമ്മച്ചിന് കൊണ്ടുതന്നെയാണ് വറുപ്പിച്ച് പിന്നെ നമ്മൾ ആ ജാർക്ക് കണ്ടീലങ്ങൾ തക്കാളി ഒരു രണ്ട് തക്കാളി നല്ല ചോന്ന രണ്ട് തക്കാളി എന്നിട്ടിടുക തക്കാളി കണ്ടീലങ്ങൾ ഇതാണ് നമ്മളെ നാട്ടിലെ തക്കാളി പിന്നെ ഒരു ഓണിയൻ ഒരു ഉള്ളി ഉള്ളി അങ്ങോട്ട് കണ്ടാക്കിയ ഇതേപോലത്തെ കണ്ടാക്കിയാണ്ട് അതും ഇടുക ജാർക്ക് പിന്നെ അടുത്തത് ചില്ലി ഒരു അഞ്ച് നാല ഗെഡ് ഐറ്റംസ് ചില്ലി ഉണ്ടാവും ആ ചില്ലി അഞ്ചെണ്ണം ഇട്ടുകൊടുക്കുക ഏ പിന്നൊരു ഫുള്ള് ഗാർലിക്ക് വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ചപ്പും പൊതിങ്ങി ഇട്ട് കൊടുക്കുക ആണ് ഞങ്ങൾ കണ്ടാളിട്ട് നല്ല കണ്ടാളി ഇട്ട് ഞാൻ മിഷീനിൽ ഇട്ട ജാറിലിട്ട് നാലങ്ങട്ട് കറക്കുക ഫുള്ളായിട്ട് കറക്കുക കറക്കി നമ്മളാ മസ്റ്റത്തെ കറക്കിയ മസാല ഉണ്ടല്ലോ ആ മസാല ദീക്കം ഇങ്ങനെ അങ്ങനെ ഇട്ടുകൊടുക്കുക എന്താ രസം കാണാൻ അതിൽ കുറച്ച് ഓയില് അതങ്ങോട്ട് കറങ്ങാനും സൂപ്പറായി മിക്സ് ആവാനൊക്കെയാണ് അതും കൂടി കൂട്ടിയിട്ട് നാലങ്ങോട്ട് ജാറില് കറക്കി നല്ല സ്മൂത്താക്കുക ഇത് കാണുന്നില്ല നിങ്ങൾ വെള്ളം പോലെ കമ്മള മസാല എന്നിട്ട് മാണ്ട കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് കണ്ട നല്ല ടേസ്റ്റ് ഒക്കെ നോക്കി എന്നിട്ട് ആ ചിക്കനിക്ക് ഞമ്മളെടുത്ത് വെച്ചാൽ ചിക്കൻ തൈരും കൂടി കൂട്ടി എനിക്കൊഴിച്ചെടുത്ത് ചീന ഒരു ഒരു മണിക്കൂർ അതൊക്കെ ഈ മസാല അങ്ങോട്ട് ഇട്ടുണ്ട് ഏഹ് ജെറമ്പേ കാണുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞങ്ങട് കാജ് ഇട്ട് കിളുമ്പോ നാലാം ഇങ്ങോട്ട് കിളുമ്പിക്കാളി അല്ല ഇങ്ങോട്ട് പിടിച്ചണം എന്നാലും ടേസ്റ്റ് കിട്ടുക നമ്മൾ ഇപ്പം ഏതായാലും മെൻകെട്ട് ഉണ്ടാക്കുക നമ്മൾ രാവിലെയൊക്കെ ചിക്കൻ കൊടുന്ന് വെച്ചാൽ എന്നിട്ട് ഫസ്റ്റിത്താ ഒരു മണിക്കൂർ പിന്നെ അതിൻ്റെ ശിദ്ധ അങ്ങോട്ട് തേച്ച് വെച്ചാൽ നമുക്ക് ഒരു വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കുക വൈകുന്നേരം ഈ നല്ല പൊളിച്ചും ചൂട്ടുകാണ്ട തിന്നാൻ ഇതൊരു ഒരു രണ്ടും മൂന്ന് മണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നാലങ്ങൾ പിടിച്ചോട്ടെ അടുത്ത് നമ്മൾ തീ റെഡി ആക്കേണ്ട നാല് നാല കല്ലും അടിയിൽ കുറച്ച് എന്താ പറയുക ചിരട്ട ചേട്ട തേങ്ങൻ്റെ ഉള്ളിലാ സാധനം ഇല്ല ചിരട്ട അതു തന്നെ ആ ചിരട്ടയും കൂടി കാത്തിച്ചു കാണ്ട് അതിൻ്റെ കണല്ല മേൽക്കാണ് നമ്മൾ വെക്കണത് ചൂടാനുള്ള ഒരു ഗ്രില്ലുണ്ട് നമ്മളെ ചെങ്ങായിട്ട് പരി അടുത്തോട് ആ അടുത്തോർന്നതാണ്ടാണ് ചൂടന്നെ ഓരോടത്തുണ്ടായാൽ മതി നമുക്ക് എവിടെ എല്ലാവടത്തും വെച്ച് ഉണ്ടാക്കി ഞങ്ങൾ നാട് മൊത്തം ഈ ഗ്രില്ലിൻ്റെ സാധനമായിട്ട് നടക്കണ്ട എല്ലാവരും ഒരൻ്റെ പരി ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരുത്തർ കൊണ്ടുപോകും നല്ല ചെങ്ങായിയാണ് അപ്പോൾ ഇത് റെഡി ആയിക്കണ ആയിക്കണിങ്ങനെ സാധനത്തിൻ്റെ മേലെ അച്ചു കഴിഞ്ഞാൽ ആ എന്താ പറയുക കണലിൻ്റെ മേലൊക്കെയാണ് ബുക്കാണ് നാലങ്ങട്ട് ഇതായി നാലതായിക്കണ് കാണലൊക്കെ ചേട്ടൊക്കെ കാത്തി അത് അതങ്ങോട്ട് ബക്കുമ്പോൾ തന്നെ ഉണ്ടാവും ആ ചിക്കൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ചിക്കൻ്റെ ഉള്ളിലെ മസാലേൻ്റെയും അജ്ജാതി തീയല്ല അടിയിലിങ്ങനെ നിന്ന് കത്തല്ലേ ാണ് മക്കളെ പണ്ടത്തെ കാലത്തെ മനുഷ്യന്മാർ ഇങ്ങനൊക്കെ ചുട്ട് തിന്നീൻ്റെ ചിക്കനെ അതപ്പത്തേന് ഓരോ പേരായിട്ട് മനുഷ്യന്മാർ പുതിയ പുതിയ പേരായിട്ട് ഓരോന്ന് കണ്ടെത്തി അതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചുട്ട ചിക്കന് നിങ്ങൾ കാണുന്നില്ലേ ഇടയ്ക്കും ഒന്ന് മറച്ച് വെക്കുക പിന്നെ ബന്ധുക്കിണാന്ന് നോക്കുക ഒക്കെ നിങ്ങൾ ചെയ്യുക ഉസാറാവും ഇന്ന് ഞമ്മക്കിതും വൈകുന്നേരം ഇതും കൂട്ടിയിട്ട് എന്താ പറയുക നല്ല ബന്നും മൈനസും ബ്രെഡും കൊബൂസും കൂട്ടിയിട്ട് നല്ല സൂപ്പറായിട്ട് അടിച്ചാളാണ് ചങ്ങായിമാരൊക്കെ പുളിച്ചാടെ തിന്നണം അങ്ങനെ കാണുന്നില്ല ഏകദേശം റെഡി ആയിക്കണെന്നാണ് തോന്നുന്നത് ആ റെഡി ആയിക്കണത് നോക്കി കളി നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ഞാൻ റെഡി ആയിട്ട് നമ്മൾ എന്താ പറയാ അതങ്ങനെ എന്താ പറയാ ആ ചിക്കന് ഇളകി ഇളകി ആ പാത്രത്തിലൊക്കെ ചാടണം ആ ചിക്കൻ തന്നെ ചാടണതാണ് അപ്പൊ ആ ചിക്കന് ഒരു ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അടുത്ത് പ്ലേറ്റുകായി തുടങ്ങി ഇതൊക്കെ പ്ലേറ്റൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കഴിച്ചോളി എല്ലാവരും കൂട്ടിയിട്ട് കഴിച്ചോളി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലിലാണ് സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കനൊക്കെ കൂത്തിയാണ് പൊട്ടിച്ചാലാണ് മറക്കണ്ട അതാണ് നമുക്ക് മേണ്ടത് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ ഒക്കെ വരും അപ്പോൾ താങ്ക് യു ഗായ്സ് ബായ്